പ്രിയ ഗായകൻ എസ് പി ബിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ആയിരങ്ങളാണ് വരുന്നത്. എസ് പി ബിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. രാവിലെ 11 മണിക്ക് താമരപ്പാക്കത്തുള്ള ചെന്നൈയിലെ താമരപ്പാക്കത്തുള്ള റെഡ് ഹിൽ ഫാം ഹൗസിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിൻ്റെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീനിത ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ശ്രീനിത, ഗുഡ് മോർണിംഗ്. ഇന്ന് സംസ്കാരം നടക്കുന്നു, എങ്ങനെയാണ് ചടങ്ങുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്, മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീനിത? സുരാജ്, ഗുഡ് മോർണിംഗ്. സുരാജ്, തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ സംഗീത ആരാധകരുടെ ഏറെ സങ്കടം നിറഞ്ഞ ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. നമ്മെല്ലാം പ്രിയപ്പെട്ട നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട എസ് പി ബി, അല്ലെങ്കിൽ സിനിമാ ലോകം വിശേഷിപ്പിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ബാലു ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥനകളും പ്രതീക്ഷകളുമെല്ലാം വിഫലമായിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:04 അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. കോവിഡ് സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ച് തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. ഇന്ന് 11 മണിക്ക് ചെന്നൈയിൽ റെഡ് ഹിൽസിലുള്ള ഫാം ഹൗസിലാണ് സംസ്കാരം നടക്കുന്നത്. ഏതായാലും പ്രിയ ഗായകൻ്റെ വേർപാടിൽ സംഗീത ലോകം മുഴുവൻ വിതുമ്പുകയാണ് എന്ന് വേണം പറയാനായിട്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് നമുക്കിങ്ങനെ ലേബലൈസ് ചെയ്ത് പറയാൻ സാധിക്കില്ല. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പത്മശ്രീയും പത്മഭൂഷണും അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 16 ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പാടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ച ആ ഒരു സമയം എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എസ് പി ബി എന്ന് പറയുമ്പോൾ സംഗീതം എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും എപ്പോഴും സംഗീതം നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ച ആ സമയത്ത് പോലും തനിക്ക് ചെറിയൊരു പനിയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ ഒരു ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് മാറിയത്. പിന്നീട് അദ്ദേഹം കോവിഡ് മുക്തനായെങ്കിലും പ്രമേഹ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിനു മുമ്പും അദ്ദേഹത്തിന് ആരോഗ്യപരമായി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് പിന്നെ കുറേ സർജറികളും മറ്റും നടത്തിയെങ്കിലും ഓരോ ദിവസം ചെല്ലുംതോറും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് പക്ഷേ മാധുര്യം കൂടി എന്ന് വേണം പറയാനായിട്ട്. ഇന്ന് ഇപ്പോ എസ് പി ബി എന്ന മഹാഗായകനെ ഒരു നോക്ക് കാണാനൊക്കെ ആരാധകർക്ക് ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കോവിഡിന്റെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കുമല്ലോ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. അതെങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായും. അതായത് ഇന്നലെയും ഇതുപോലെ ഈ ഒരു പ്രശ്നം അവർ നേരിട്ടിരുന്നു. കാര്യം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തിയത്. തിരക്ക് കൂടിയ ഒരു സമയം എത്തിയപ്പോൾ പൊതുദർശനം പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നിരുന്നു. പിന്നീട് പോലീസ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം റെഡ് ഹിൽസിലേക്ക് മാറ്റി. ഇന്നും പൊതുദർശനത്തിന് വെക്കുന്നുണ്ടെങ്കിൽ കൂടിയും കോവിഡ് പ്രോട്ടോകോൾ കർശനമായും പാലിക്കും. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട് എങ്കിൽ കൂടിയും കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചായിരിക്കും പൊതുദർശനം അനുവദിക്കുക. ശേഷം 11 മണിക്ക് ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തുക. ശരി ശ്രീനിത, വളരെയധികം നന്ദി. എസ് പി ബിയുടെ സംസ്കാരം ഇന്ന് നടക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ സംസ്കാരം നടക്കുന്നത്. നമുക്കെല്ലാം വളരെ പ്രിയങ്കരനായ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം കൊണ്ട് നമുക്ക് അതിന് സാധിക്കില്ല എന്നുള്ളതാണ് വലിയൊരു പ്രയാസകരമായ കാര്യം. പ്രേക്ഷകരും ഒരുപാട് സന്ദേശങ്ങൾ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ജയദേവൻ KS നോവു തന്നെ ആ സ്വരം മാഞ്ഞുപോയി ആദരാഞ്ജലി. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ ഇതുപോലെ അദ്ദേഹത്തിന് എസ് പി ബിയുടെ വിടവാങ്ങൽ തീരാ ദുഃഖമായി തന്നെ നിലനിൽക്കും. ഐഷ കമൻ്റ് ചെയ്യുന്നു. ഇങ്ങനെ പ്രേക്ഷകർ ഈ സംഗീതം ആസ്വദിക്കുന്ന എല്ലാവർക്കും വലിയ ദുഃഖമാണ്. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എല്ലാ ഭാഷകളിലുമായി പാടിയിട്ടുണ്ട്, മലയാളത്തിലും ഒരുപാട് പാട്ടുകൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയേറെ പ്രിയങ്കരനായ ഒരു ഗായകനായി അദ്ദേഹം മാറുന്നത്. എനിക്കിഷ്ടമുള്ള ഒരു വളരെ രസമുള്ള അദ്ദേഹത്തിൻ്റെ എന്നും ഓർക്കുന്ന ഒരു പാട്ട് ബട്ടർഫ്ലൈസിലെ ആ പാട്ടാണ്. പാൽ നിലാവിലേ പവനിതൾ പൂക്കളും താലോലമായി പാടാമിനി ആരാരിരോ. പാൽ നിലാവിലേ പവനിതൾ പൂക്കളും അത് നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്ത് ബട്ടർഫ്ലൈസ് ഒക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കുന്നത് അന്ന് നമ്മുടെ ആ കാലത്ത് എങ്ങനെയാണോ ആ പാട്ടിനെ സ്വീകരിച്ചത് ഇപ്പോഴും ഹൃദയത്തിലുണ്ട്. അത് തന്നെയാണ് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഇനി എസ് പി ബിയുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളിലേക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. എസ് പി ബി എന്ന ഗായകൻ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഇത്രയേറെ വിനയാന്വിതനായ വളരെ ഓപ്പൺ ഹാർട്ടായി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഗായകൻ, അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അതൊക്കെ കൂടിയാണ്. അതായത് ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തെ എളിമയും മറ്റുള്ളവരോട് പുലർത്തുന്ന അദമ്യമായ സ്നേഹമാണ്. അത്തരത്തിലൊരു വീഡിയോ ആണ് ഇനി പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു സ്റ്റേജ് ഷോയിൽ വെച്ച് അദ്ദേഹം പാടുമ്പോൾ ഈ ഓടക്കുഴൽ വായിക്കുന്ന കലാകാരന് ചെറിയ ഒരു തെറ്റ് സംഭവിക്കുന്നു. അങ്ങനെ തെറ്റ് സംഭവിച്ചപ്പോൾ അദ്ദേഹം പാട്ട് നിർത്തി ആ ഓടക്കുഴൽ വായിക്കുന്ന കലാകാരനോട് ഒന്നുകൂടി അത് പ്ലേ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നു. അദ്ദേഹം അതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കലാകാരൻ ആ സമയത്ത് അനുഭവിച്ച വിഷമം എന്തായിരിക്കുമെന്ന് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ ദേഷ്യം പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അദ്ദേഹം പോയില്ല. പകരം ഒരു തവണ കൂടി അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണ് ചെയ്തത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. One of the finest flute is Napoleon, Arun Modi. So what happens is, Matranglu solran bamboo flutes vandu erathaalu or 20 flutes vechippanga. Endha paattukku endha sudhila edukkanondrathu sometimes adu keela thavari poi andha pakkam poyachina if you take a wrong flute vera note vandrum. He is feeling so bad that he could not play the second background. Avaru Dhyevpani second background enakkaga onru thadava play panna mudiyuma nanga. Why not? Shall I say something? Nobody could play it. നോക്കൂ, ഇങ്ങനൊരു സന്ദർഭത്തിൽ നമുക്കാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നതെങ്കിൽ ആലോചിച്ച് നോക്കൂ. എസ് പി ബാലസുബ്രഹ്മണ്യം അങ്ങനെ ഒരു അവസരം നമുക്ക് വീണ്ടും തരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രമാത്രം വലിയ സന്തോഷമായിരിക്കും ഉണ്ടാകുന്നത്. ആ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നൊരു കോൺഫിഡൻസ് എത്രമാത്രം വലുതായിരിക്കും. അത് തന്നെയാണ് എസ് പി ബിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്.